വിദേശത്തേക്ക് പോകുന്ന യുവാക്കൾക്ക് മുന്നറിയിപ്പുമായി പോലീസ്. നിങ്ങളെ കാത്തിരിക്കുന്നത് അന്തർദേശീയ മയക്കുമരുന്ന് മാഫിയകളാണ്. പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഇവരുടെ കെണിയിൽ ഇതിനകം കുടുങ്ങിയത് നിരവധി ചെറുപ്പക്കാരാണ്. ഇത്തരത്തിൽ ജയിലിൽ അകപ്പെട്ടവരുടെയും രക്ഷപ്പെട്ടവരുടെയും വെളിപ്പെടുത്തലുകളിൽ മലപ്പുറത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലഹരി നൽകിയും പണം വാഗ്ദാനം ചെയ്തും തൊഴിൽരഹിതരായ യുവാക്കളെ ലഹരി മാഫിയ സംഘം തന്ത്രപരമായി സൗഹൃദത്തിലാക്കുകയായിരുന്നു. തുടർന്നാണ് വിദേശത്തുനിന്നും സ്വർണമെത്തിച്ചാൽ കമ്മീഷനായി വൻ തുക നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത്. മറ്റൊരു യുവാവിനെ ലഹരിക്ക് അടിമപ്പെടുത്തിയും അർബട സൗകര്യങ്ങൾ ഒരുക്കിയും പാട്ടിലാക്കുകയായിരുന്നു ഇവർ. സ്വർണമെത്തിക്കാനെന്ന പേരിൽ യുഎയിലേക്ക് കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്ത യുവാവ് പക്ഷേ വിദേശ വിമാനത്താവളത്തിലെ വിശദ പരിശോധനയിൽ കുടുങ്ങിയപ്പോഴാണ് കൈവശമുള്ള ബാഗിൽ 4 കിലോ കഞ്ചാവാണെന്നറിയുന്നത്. എന്നോട് അവരെ ഫ്രണ്ട്സ് ആൾക്കുള്ള സ്നാക്സും കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ലഗേജ് തരുന്നത്. എന്നെ എയർപോർട്ടിലേക്ക് 1.5 മണിക്കൂറോളം ലേറ്റ് ആക്കിയിട്ടാണ് എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഫ്ലൈറ്റിലത്തെ ലാസ്റ്റ് പാസഞ്ചറായിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എയർപോർട്ടിൽ ഫ്ലൈറ്റ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഉള്ളിൽ നിന്ന് വിളിക്കുന്നുണ്ട് മുഹമ്മദ് അഫ്സൽ. അപ്പോൾ അപ്പോഴത്തെ സാഹചര്യം മൂലം എനിക്ക് ലഗേജ് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനും പറ്റിയില്ല. ലഗേജ് ഓപ്പൺ ആക്കാനുള്ള ടൈമും കിട്ടിയില്ല. അപ്പോൾ അപ്പോൾ സാഹചര്യം മൂലം ലഗേജ് കയ്യിൽ തന്ന് ഞാൻ ഉള്ളിലേക്ക് പോയി. എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം വന്നൊരു ഓഫറായിരുന്നു. അവനക്ക് വന്നൊരു ഓഫറായിരുന്നു ഗോൾഡ് കൊണ്ടുവരണം, ഗോൾഡ് ഗൾഫ് പോയി കയറായിട്ട് കൊടുന്നു കഴിഞ്ഞാൽ ക്യാഷ് ലഭിക്കും. ആ ഓഫർ അവനക്ക് അവൻ എനിക്ക് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആ ടൈമിൽ ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാം. ഞാൻ ആലോചിച്ച് ഞാൻ അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ തീരുമാനമെടുത്തു പോയി. അങ്ങനെയാണ് ഞാൻ ഈ കേസിലേക്ക് അകപ്പെടുന്നത്. ഞാൻ 2019 മെയ് മാസം ആണ് ഞാൻ പിടിക്കപ്പെടുന്നത്. മറ്റൊരു യുവാവിനെ സൗഹൃദത്തിലാക്കി ബംഗളൂരു വിമാനത്താവളം വഴിയാണ് 8 കിലോ കഞ്ചാവ് യുഎയിൽ വിജയകരമായി എത്തിച്ചത്. അവിടെ എത്തിയ യുവാവിനെ ഉപയോഗിച്ച് 24 ലക്ഷത്തോളം രൂപയ്ക്ക് കഞ്ചാവ് വിൽക്കുകയും ചെയ്തു. കഞ്ചാവ് കാരിയറായി പ്രവർത്തിച്ച യുവാവിന് പക്ഷേ പ്രതിഫലമൊന്നും ലഹരിക്കടത്ത് സംഘം കൊടുത്തിരുന്നില്ല. നാട്ടിൽ തിരിച്ചെത്തിയ യുവാവ് ലഹരി നിന്നും മോചനം നേടുകയും ഉണ്ടായ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയുമായിരുന്നു. ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ നിഷാദ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരാഴ്ച മുന്നേ പോക്കി അജ്മലിൽ പോളിവിലുള്ള കണ്ണിയാണ് നിഷാദ്. ആ നിഷാദ് എന്ന വ്യക്തിയാണ് എൻ്റെ ഫ്രണ്ട്, ആദ്യ ക്ലോസ് ഫ്രണ്ടായിരുന്നു, നാട്ടിലെ അടുത്തുള്ള ആളാണ്. അവൻ എനിക്കോരോ ഓഫറുകൾ എന്നെ തന്നപ്പോൾ അവനെ വിശ്വസിച്ചു പോയി. വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഓരോ ഓഫറുകൾ തന്നപ്പോൾ ഈ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ടാണ് എന്നെയും കൊണ്ടുവരും. എനിക്ക് അതേപോലെ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് വന്നു, ബാംഗ്ലൂരിൽ നിന്ന് കുറേ ഓഫറുകൾ തന്നു. അങ്ങനെ കുറേ അവർ ആഘോഷങ്ങളൊക്കെ തന്നു. എന്നിട്ട് എന്നെ ലഹരിക്ക് അടിമപ്പെടുത്തി എന്നെ അങ്ങോട്ട് വിദേശത്തേക്ക് കയറ്റി വിട്ടു. എൻ്റെ ലഗേജ് എൻ്റെ ഡ്രസ്സുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ലഗേജ് അവർ പെട്ടിയിൽ എന്നെ കെട്ടി തന്നുകൊണ്ട് ഈ എയർപോർട്ടിൽ കയറാൻ നേരത്തെ എനിക്ക് കൊണ്ടു തന്നു. എനിക്ക് പൊട്ടിച്ചു പോകാനുള്ള ടൈം കിട്ടില്ലായിരുന്നു. ഞാൻ ഡ്രസ്സല്ലേ എന്ന് വിചാരിച്ചു, ഞാൻ നെവർമൈൻഡിൽ പോവുകയും ചെയ്തു. ഈ ലഹരിൻ്റെ ഒരു ഇതിലായിരുന്നു അപ്പോൾ ഞാൻ. ഓവർ വേറൊരു ചിന്ത ഇല്ലായിരുന്നു. ഒരേ കോണ്ടാക്ട് മാത്രം ഈ സ്വർണ്ണ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അവർ ഇതിലായി ഞാൻ അവിടെ നിന്ന് പോയി. അവിടെ എത്തി ഞാൻ എൻ്റെ ലഗേജ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കയറുന്നത്. ഇവരെ മാഫിയ തന്നെ കേരളത്തിൽ നിന്ന് എല്ലാവരും ബാംഗ്ലൂർ വഴിയാണ് കടത്തുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് മുംബൈ വഴി ഷാർജ, അങ്ങനെ ഇവർ കടത്തുന്നത്. അതിൽ ഞാൻ ഞാൻ പിടിക്കപ്പെട്ടില്ല. ഞാൻ ഭാഗ്യത്താൽ എൻ്റെ ഉമ്മാനെ പ്രാർത്ഥന മുഖേന ഞാൻ അവിടേക്ക് എത്തി. നാട്ടിൽ തിരിച്ചു എത്തി. എവിടെയും പിടിക്കപ്പെടാതെ ഞാൻ എത്തി. പോലീസ് ഒരു അന്വേഷണം വന്നു. ഞാനിങ്ങനെ പുറത്ത് പോയ വ്യക്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷണം വന്നപ്പോൾ ഞാൻ എൻ്റെ തെറ്റ് ഞാൻ അപേക്ഷിച്ചു ഇവിടെ സ്വയം കീഴ്. അതായത് നിങ്ങൾ പിന്നെ ഈ നേരത്തെ പറഞ്ഞ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. അത് ഇപ്പം എത്ര മോഹന വാഗ്ദാനങ്ങൾ നൽകിയാൽ നിങ്ങളത് ആകർഷിച്ച് നിങ്ങൾ ഇതിൽ ലഹരി കടത്തുകയും ചെയ്തു? കഞ്ചാവാണ് കടത്തുന്നത്? കഞ്ചാവാണ് കടത്തി. എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അവിടെ എത്തി ഇതേ പറഞ്ഞത്. അവിടെ ഇവരെ ഒരു അജ്മൽ നിഷാദിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എനിക്കറിയാത്ത വ്യക്തിയായിരുന്നു. ഞാൻ ഷാർജയിൽ ഇറങ്ങി അവന് എൻ്റെ റൂമിൽ കൊണ്ടുപോയി. റൂമിൽ ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ലഗേജ് എൻ്റെ ഡ്രസ്സ് ലഗേജില്ലാന്ന് പറഞ്ഞു. ആ ലഗേജ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചു പോകുമ്പോഴാണ് ഈ ദിൽഷാദ് എന്നൊരു വ്യക്തി ഉണ്ട് അവിടെ, നമ്മളെ പയ്യനങ്ങാടി ഇല്ല, അവന് ഡ്രസ്സ് അവന് ഇതിലെന്തോ ഒരു വിഷമിച്ച് കണ്ടപ്പോൾ ഞാൻ നോക്കി എൻ്റെ ഡ്രസ്സ് വേണ്ട. അപ്പോൾ പോയി നോക്കിയപ്പോഴാണ് അവൻ അപ്പുറത്ത് പോയിട്ടാണ് ലഗേജ് പൊട്ടിക്കണേ. നോക്കിയപ്പോഴാണ് ഇതിൽ കഞ്ചാവ് ഞാൻ കണ്ടത്.
നാല് കിലോനോളം കഞ്ചാവ് ഉണ്ടായിരുന്നു. എന്റെ ഭാഗ്യത്തിന് ഞാൻ കേസിലായി പോയത് അവിടെ എത്തിയതാണ്. സ്വർണ്ണക്കടത്തിനെന്ന പേരിൽ യു എയിൽ പിടിക്കപ്പെട്ട യുവാവ് മാസങ്ങളോളം ജയിലിലായിരുന്നു. പൊതുമാപ്പ് ലഭിച്ചാണ് ഇയാൾ നാട്ടിലെത്തിയത്. സമാന രീതിയിൽ ഒട്ടേറെ യുവാക്കൾ അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തിന്റെ റാക്കറ്റിൽ പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ലഹരിക്കടത്തിന് പിന്നിൽ വൻ സംഘമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. കൂടുതൽ പ്രതികളെ പിടികൂടാൻ അന്വേഷണ സംഘം അതിവിദഗ്ധമായാണ് മുന്നോട്ട് പോകുന്നത്. മലബാർ ടൈംസ്, തനൂർ.